ഹായ് എല്ലാവർക്കും നമസ്കാരം അമേരിക്കൻ മലയാളി ബ്ലോഗ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രഘു ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് ഗെയിമിംഗ് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് അതായത് മൂന്ന് കമ്പനിയുടെ മൂന്ന് ഡിഫറെൻ്റ് കമ്പനിയുടെ സ്റ്റിയറിംഗ് വീലാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ ഈ കാണുന്ന മൂന്ന് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ഇത് ഒന്ന് ആദ്യത്തേത് ലോജിടെക്കിൻ്റെ G29 എന്ന് പറയുന്ന സ്റ്റിയറിംഗ് വീല് ഇത് രണ്ടാമത്തെ സ്റ്റിയറിംഗ് വീല് ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ T300 RS എന്ന് പറയുന്ന മോഡലാണ് ഇത് ഇത് PX-ൻ്റെ സ്റ്റിയറിംഗ് വീല് ഇത് മൂന്നും മൂന്ന് ബഡ്ജറ്റിലുള്ളതാണ് ഏകദേശം ലോജിടെക്കിൻ്റെയും ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ ഏകദേശം ഒരേ പൈസ തന്നെയാണ് വരുന്നത് ഒരേ വില തന്നെയാണ് വരുന്നത് PX-ൻ്റെ ഈ രണ്ട് സ്റ്റിയറിംഗ് വീലിൽ നിന്നും ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ള അതായത് ഏറ്റവും പൈസ കുറഞ്ഞൊരു സ്റ്റിയറിംഗ് വീലാണ് PX-ൻ്റെ ഇത് ഏകദേശം അമേരിക്കയിൽ ഇവിടെ ഞാനിത് മേടിച്ചത് $40 മേടിച്ചത് ഇബേയിൽ നിന്നാണ് മേടിച്ചത് ഇത് രണ്ടും ഏകദേശം $200 വരുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് എല്ലാ ഗെയിംസും സ്റ്റിയറിംഗ് വീലിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല സെലക്റ്റഡ് ഗെയിംസ് മാത്രമേ സ്റ്റിയറിംഗ് വീലിൽ സപ്പോർട്ട് ചെയ്യാറുള്ളൂ ഇത് ലോജിടെക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇത് G29 എന്ന് പറയുന്ന മോഡലാണ് ഇത് പ്ലേ സ്റ്റേഷന് വേണ്ടിയുള്ള സ്റ്റിയറിംഗ് വീലാണ് G29 പ്ലേ സ്റ്റേഷനിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് PS3 PS4 സപ്പോർട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ PC-യിലും നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് PC-യിൽ കണക്ട് ചെയ്ത് നമുക്ക് റേസിംഗ് ഗെയിംസ് കളിക്കാവുന്നതാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ കൂടുതൽ സ്വിച്ചുകൾ കൂടുതൽ വരുന്നുണ്ട് ഇത് ഈ സ്വിച്ചുകളെല്ലാം നമുക്ക് ഓപ്ഷനലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നത് ഈ ഒരു മൂന്ന് പെഡലും കൂടെ ആയിട്ടാണ് വരുന്നത് ഇത് മെറ്റൽ പെഡലാണ് നല്ല ക്വാളിറ്റിയുള്ള പെഡലാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ലോജിടെക് G29 എന്ന് പറയുന്ന ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ റൊട്ടേഷൻ 900 degrees റൊട്ടേഷൻ ഉള്ളത് ലോജിടെക്കിൻ്റെ തന്നെ പ്രത്യേകം ഷിഫ്റ്ററാണ് ഇത് നമ്മൾ പ്രത്യേകം മേടിക്കുന്നതാണ് ഇതിൽ 6 gear വരെ നമുക്ക് ഉപയോഗിക്കാണ്ട് പറ്റും ഈ ഒരു ഷിഫ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ സ്റ്റിയറിംഗ് വീലിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഷിഫ്റ്റർ ഇത് ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ T300 RS എന്ന് പറയുന്ന സ്റ്റിയറിംഗ് വീലാണ് ഇത് പ്ലേ സ്റ്റേഷൻ്റെ പ്രത്യേകം എഡിഷൻ ആണ് ഇപ്പോൾ എക്സ്ബോക്സിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലോജിടെക്കിനും പ്രത്യേകം സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ മേടിക്കേണ്ടത് അത് മോഡലിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെയാണ് ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ സ്റ്റിയറിംഗ് വീലും എക്സ്ബോക്സിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ മേടിക്കണം ഇത് നമുക്ക് PS3 PS4 അതേപോലെ തന്നെ PC-യിലും നമുക്ക് കണക്ട് ചെയ്യാണ്ട് പറ്റും ലോജിടെക്കിൽ കാണുന്ന പോലെയുള്ള സ്വിച്ചുകൾ കുറവാണ് ഇവിടെ കാണുന്നത് സ്റ്റിയറിംഗ് വീലിൽ കാണുന്നത് ഈ സ്വിച്ചുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാണ്ട് സാധിക്കുന്നതാണ് ഇവിടെയാണ് PS3 വേണോ അതോ PS4 വേണോ എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ മോഡ് ഇവിടെയാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീലും ഇതേപോലെയുള്ള മൂന്ന് പെഡലുമായിട്ടാണ് വരുന്നത് ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാണ്ട് സാധിക്കുന്നതാണ് അതായത് ഇത് ഇത് ഊരിയിട്ട് ഇത് റിമൂവ് ചെയ്ത് മാറ്റാണ്ട് പറ്റും ഈ സ്റ്റിയറിംഗ് വീല് അതിനുശേഷം നമുക്ക് ഓപ്ഷനലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വേറെ ടൈപ്പിലുള്ള സ്റ്റിയറിംഗ് വീല് ഇവിടെ നമുക്ക് ഘടിപ്പിക്കാൻ പറ്റുന്നതാണ് ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ സ്റ്റിയറിംഗ് വീലിലാണ് ആ ഒരു പ്രത്യേകത ഉള്ളത് ലോജിടെക്കിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ ആ ഒരു പ്രത്യേകത ഇല്ല ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ സ്റ്റിയറിംഗ് വീല് 1800 degrees ഇത് റൊട്ടേറ്റ് ചെയ്യാണ്ട് പറ്റുന്നത് ത്രസ്റ്റ്മാസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹേർട്ട് എന്ന് പറയുന്ന ടെക്നോളജിയാണ് അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു റിയൽ ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത് ത്രസ്റ്റ്മാസ്റ്ററിൻ്റെ തന്നെ ഷിഫ്റ്ററാണ് ഈ വന്നിരിക്കുന്നത് ഈ ഒരു ഷിഫ്റ്റർ ഹെവി ഷിഫ്റ്ററാണ് ഈ ഒരു ഷിഫ്റ്ററിൽ 7 gear വരെയാണ് നമുക്ക് ഇടാൻ സാധിക്കുന്നത് അതിനുശേഷം ഒരു റിവേഴ്സും ഉണ്ട് സിമുലേറ്റർ ഗെയിംസ് അതായത് ETS പോലെയുള്ള ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് ഹെവി ഷിഫ്റ്ററും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാണ്ട് സാധിക്കുന്നതാണ് PC-യുമായിട്ട് നമുക്ക് ഈ ഷിഫ്റ്റർ പ്രത്യേകം കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റിയറിംഗ് വീലായ PX-ൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇത് ഇത് ബഡ്ജറ്റ് പ്രൈസിലുള്ള സ്റ്റിയറിംഗ് വീലാണ് അത് കാരണം ഇതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നത് ഈ സൈസിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെഡലാണ് രണ്ട് പെഡലാണ് ഇത് നമുക്ക് വരുന്നത് PX കൂടുതലും
നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. പക്ഷെ എങ്കിലും വലിയ കുഴപ്പമില്ല. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് പ്ലേ സ്റ്റേഷനിലും എക്സ്ബോക്സിലും പി സിയിലും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന്റെ പ്രൈസും വളരെ കുറവാണ്. സിമുലേറ്റർ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഇതിന്റെ ഗിയർ വന്നിരിക്കുന്നത് ഈ സ്റ്റിയറിംഗ് വീലിന്റെ ഈ അടുത്ത് തന്നെയാണ് ഗിയർ വന്നിരിക്കുന്നത്. ഇതില് രണ്ട് ഗിയർ മാത്രം വരത്തുള്ളൂ, അതായത് ഒന്ന് അപ്പും ഒന്ന് ഡൗണും മാത്രമേ ഉള്ള രണ്ട് ഗിയർ ആണ് ഇതിന്റെ കൂടെ ഇത് വരുന്നിരിക്കുന്നത്. ഇത് ഇൻബിൽറ്റ് ആണ്. പക്ഷെ കളിക്കുന്ന സമയത്ത് നമുക്കത് സെറ്റിംഗ്സിൽ പോയിട്ട് ഓപ്ഷനിൽ ചെയ്താൽ മതി. ഇ ടി എസ് ഞാൻ ഇത് പി സിയിൽ കണക്ട് ചെയ്ത് കളിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പി എക്സിന്റെ സ്റ്റിയറിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യാണ്ട് സാധിക്കുന്നത് 180 ഡിഗ്രി വരെ നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാണ്ട് സാധിക്കത്തുള്ളൂ. ഈ മൂന്ന് സ്റ്റിയർ വീലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ത്രസ് മാസ്റ്ററിന്റെ T300 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇത് കളിക്കുമ്പോൾ നമുക്ക് ഒരു ആക്ച്വൽ ഒരു ഫീല് കിട്ടും, വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് ഇതിന് നല്ലപോലെ കിട്ടും. അതേപോലെ തന്നെയാണ് ഇതിൽ ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴും ആ നല്ലൊരു ഫീല് കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.